ശ്രീ ഷോൺ ജോർജ്, ദിലീപിന് ജാമ്യമില്ലെന്ന വാർത്ത കേട്ട് താങ്കൾ ഞെട്ടിയോ? ഞാൻ ഞെട്ടിയില്ല. കാരണം അഡ്വക്കേറ്റ് വളരെ ബഹുമാനത്തോടു കൂടി വളരെ വളരെ കാര്യപ്രമാത്ര പ്രസക്തമായിട്ടാണ് അഡ്വക്കേറ്റ് ആശ സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഒരു സാധാരണക്കാരൻ്റെ മനസ്സെന്താണ്, അത് കോടതി വായിച്ചിട്ടുണ്ട്. പണത്തിനും സ്വാധീനത്തിനും ഒരു സിനിമാ നടനാണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ സ്വാധീനത്തിന് ജുഡീഷ്യറി വഴങ്ങില്ല എന്നുള്ളൊരു വലിയ മെസ്സേജ് കൊടുക്കാൻ തീർച്ചയായിട്ടും കോടതിക്ക് ഇത് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതൊരു നല്ല മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത് കോടതി. തീർച്ചയായും മാതൃകാപരമായ ഒരു മെസ്സേജ് കോടതി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞൊരു കാര്യം, ഒന്ന്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രതിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, സാമ്പത്തികം, സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, സാക്ഷികൾ പലരും സിനിമയായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം, പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ആ ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം അതേപടി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത് എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, അപ്പുണ്ണി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അബ്സ്കോണ്ടിങ്ങാണ്. അദ്ദേഹം ഈ കേസിലെ നിർണായകമായ ഒരു തെളിവാണ് അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്സ് ഉള്ള CD അല്ല മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് ആ കണ്ടെടുക്കാൻ പറ്റാത്ത ആ മെമ്മറി കാർഡ് നശിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിലാണ് 12-13 സാക്ഷി പ്രതികൾ ഇതിനകത്ത് പ്ലാന്റഡ് ആയിട്ടുള്ളത്, അഡ്വക്കേറ്റ്സ്. അവർ ഇപ്പോൾ പോലീസ് പറയുന്ന എന്താണ്, അപ്പുണ്ണി ഇതിനകത്ത് കൃത്യമായിട്ട് 9-ാമത്തെ പാരഗ്രാഫിൽ ഈ ഓർഡറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അപ്പുണ്ണി ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അപ്പുണ്ണി ദിലീപിൻ്റെ അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ദിലീപിൻ്റെ ഡ്രൈവർ ആയിരുന്നൊരു മനുഷ്യനൊരു സാധാരണക്കാരൻ, സമൂഹത്തിൽ ഈ പറയുന്ന വലിയ അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ല. ഈ ദിലീപിൻ്റെ കേസ് വന്നതിന് ശേഷം മാത്രം മാധ്യമങ്ങളിലൂടെ കണ്ടുപരിചയമാണ് കേരള സമൂഹത്തിനുള്ള അപ്പുണ്ണിയുള്ളത്. അപ്പുണ്ണി കേസ് അന്വേഷണത്തോട് സഹകരിച്ചില്ല. അപ്പുണ്ണി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? മാത്രമല്ല, ഈ മെമ്മറി കാർഡ് കളഞ്ഞുപോയി, ഇനിയും അതിനെക്കുറിച്ച് അന്വേഷണം തുടരുന്നു, അത് കളഞ്ഞു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു, അത് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ 12-13 പ്രതികളെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അവര് നശിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടല്ലേ പോലീസ് ഇത് നശിപ്പിച്ചു എന്ന് കോടതിക്ക് അല്ലെങ്കിൽ പോലീസിന് ഉറപ്പുള്ളത് കൊണ്ടല്ല കേസെടുത്തത്? നശിപ്പിച്ചു എന്ന് അവർ പറഞ്ഞാൽ കേസെടുക്കേണ്ടി വരും, അത് സ്വാഭാവികമായി നിയമ നടപടിയാണ്. അല്ലാതെ നശിപ്പിച്ചു എന്ന് അവർ ഉറപ്പുണ്ടെങ്കിൽ കേസെടുക്കേണ്ട കാര്യമില്ല, ശിക്ഷിച്ചാൽ മതി. കേസെടുക്കുക എന്ന് പറയുന്ന ഒരു നിയമ നടപടിയാണ്. മറിച്ച് അവർ പറഞ്ഞത് വിശ്വസിക്കാൻ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറല്ല അന്വേഷണ സംഘം. അത് അവരുടെ മറ്റു കാര്യങ്ങളിലുള്ള ബോധ്യം കൊണ്ടാണ്, ഈ കേസിന്റെ കാര്യത്തിൽ അവർക്ക് ഉള്ള പൂർണ്ണ ബോധ്യം കൊണ്ടാണ് അവർ പറയുന്നത് പോലീസ് വിശ്വസിക്കാത്തത്. അതുകൊണ്ട് രണ്ടിനെയും കണക്ട് ചെയ്ത് ഒരു വൈരുദ്ധ്യം കാണാൻ ശ്രമിക്കേണ്ട താങ്കൾ.